ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ എക്കണോമിക്സില് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നേക്കാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ഓരോരുത്തരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ അപ്പം നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള കുറച്ച് തിയറീസ് നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് ഓരോ മേഖലയിൽ അഫക്റ്റ് ചെയ്യുന്നത് ഡിമാൻഡിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് ഓരോ ഭാഗത്തും നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ഒരു മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മാത്രമല്ല മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ എല്ലാ പാർട്സും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം ഓക്കെ ഈ ഒരു ചാപ്റ്റർ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം എക്കണോമിക്സിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തേക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഒരു പ്ലേലിസ്റ്റിലേക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് അപ്പൊ ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അതുകൂടി ഒന്ന് പോയി കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് നോക്കി പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അല്ലെ ഒരു കൺസ്യൂമറുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഇൻ ദിസ് ചാപ്റ്റർ വിൽ സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ എ മാർക്കറ്റ് ഫോർ ഫൈനൽ ഗുഡ്സ് മാർക്കറ്റിൽ ഫൈനൽ ഗുഡ്സ് വാങ്ങിക്കുന്ന കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്

ഒരു കൺസ്യൂമറെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കൺസ്യൂമർ എംഫസൈസ് കൊടുക്കുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ഒരു കൺസ്യൂമർ ശ്രദ്ധിക്കണ ഏറ്റവും വലിയ രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് കൺസ്യൂമറുടെ കയ്യിലുള്ള ഇൻകം അല്ലേ ഒത്തിരി ഗുഡ്സ് ഉണ്ട് ഒരു മാർക്കറ്റിൽ അതെല്ലാം ഈ കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റുമോ കൺസ്യൂമർക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും കൺസ്യൂമറുടെ ഇൻകം ഒരു ഫാക്ടറല്ലേ അപ്പം കൺസ്യൂമറുടെ ഇൻകം അനുസരിച്ചുള്ള ഗുഡ്സ് ആണ് കൺസ്യൂമറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല നെക്സ്റ്റ് ഫാക്ടർ എന്താ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് കൺസ്യൂമറുടെ ഇൻകം ഒപ്പം തന്നെ ഗുഡ്സിൻ്റെ പ്രൈസും ഒരേപോലെ ഇമ്പോർട്ടൻ്റാ ഒത്തിരി വിലയുള്ള ഗുഡ്സ് ആണെങ്കിൽ കൺസ്യൂമറുടെ ഇൻകത്തേക്കാൾ കൂടുതൽ വിലയുള്ളതാണെങ്കിൽ കൺസ്യൂമർക്ക് അത് ഇഷ്ടപ്പെട്ടാലും വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സും ഇൻകം ഓഫ് ദ കൺസ്യൂമറുമാണ് ഒരു കൺസ്യൂമറുടെ കൺസെപ്ഷനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ആണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് അല്ലേ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് എന്താ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറുടെ കയ്യിൽ കൺസംഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രം പൈസ ഉണ്ടോ അതാണ് കൺസ്യൂമർ ബഡ്ജറ്റ് അപ്പോൾ ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും കൺസ്യൂമർ ഒരു സാധനം വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ എങ്ങനെ നമുക്ക് പറയാം കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് മീൻസ് ഇൻകം ദാറ്റ് ഈസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഫോർ പെർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻകം ഇൻകം ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ദ കൺസ്യൂമർ ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയാം കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലേ അപ്പോൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ കൺസെപ്ഷൻ ബണ്ടിലിന്റെ ഒരു ഡെഫിനേഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഇതിലില്ല അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ പറയാമെന്നുണ്ടെങ്കിൽ അസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ഡാറ്റ് എ കൺസ്യൂമർ ക്യാം പെർച്ചേസ് ഇത്രയേ ഉള്ളൂ ഒരു കൺസ്യൂമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ രണ്ട് ഗുഡ്സ് ആ രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻ അതിനെയാണ് കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയാം ഓക്കെ ഒരു കൺസ്യൂമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻ ഒരു സിമ്പിൾ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ രണ്ട് ഗുഡ്സ് ഉണ്ട് ഗുഡ് വൺ ഗുഡ് ടു എന്ന് പറഞ്ഞ് നമ്മൾ പേരിടാണെങ്കിൽ ഗുഡ് വൺ ഇപ്പോൾ കൺസ്യൂമർ പത്ത് യൂണിറ്റ് വാങ്ങിക്കുകയാണ് ഗുഡ് ടു കൺസ്യൂമർ ഇരുപത് യൂണിറ്റ് വാങ്ങിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കൺസപ്ഷൻ ബണ്ടിൽ എന്ന് പറയുമ്പോൾ ടെൻ ട്വൻറ്റി അങ്ങനെ വരും കൺസപ്ഷൻ ഫണ്ടിൽ അതിനെയാണ് കൺസംപ്ഷൻ ബണ്ടിൽ എന്ന് പറയാം രണ്ട് ഗുഡ്സും എന്തുമാത്രം കൺ കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ അത് അപ്പോൾ ആ ഒരു കൺസ്യൂഷൻ ബണ്ടിൽ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ കൺസ്യൂഷൻ ബണ്ടിൽ എങ്ങനെയാ നമ്മൾ എഴുതാ എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ക്വസ്റ്റിൻന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ഒരു കൺസ്യൂമർക്ക് കൺസ്യൂമറുടെ കയ്യിൽ ഇൻകമായിട്ട് ഇരുപത് രൂപയുള്ളൂ രണ്ട് ഗുഡ്സ് ആണ് കൺസ്യൂമർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ രണ്ട് ഗുഡ്സ് വെച്ചിട്ട് ആട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് ഗുഡ്സ് വെച്ചിട്ട് പറയുള്ളൂ കാരണം എക്സ് ആക്സസും വൈ ആക്സസും അല്ലെ ഒരു ഗ്രാഫിനുള്ളത് അപ്പോൾ ഒരു ആക്സസിൽ ഗുഡ് വണ്ന്ന് ചേർക്കും മറ്റേ ആക്സസിൽ ഗുഡ് ടു എന്ന് ചേർക്കും അപ്പോൾ രണ്ടെണ്ണം വച്ചാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ട് ഗുഡ്സിൻ്റെ കാര്യമാണ് എപ്പോഴും പറയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഒരു കൺസ്യൂമറുടെ കയ്യിൽ ആയിട്ടുള്ളത് പിന്നെ രണ്ട് ഗുഡ്സ് ഉണ്ടല്ലോ ഗുഡ് വണ്ണും ഗുഡ് ടു രണ്ടിൻ്റെയും വില അഞ്ച് രൂപയാണ് നമ്മളോട് കൺസപ്ഷൻ ബണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പൊ നമുക്ക് എങ്ങനെ ഒരു കൺസപ്ഷൻ ബണ്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഇനിയൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇൻകം എന്ന് പറയുന്നത് എം എന്ന അക്ഷരം വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എം ഈക്വൽ ഇൻകം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇൻകം ട്വന്റി ആണ് ഗുഡ് വണ്ണിൻ്റെ പ്രൈസിന് നമ്മൾ പി വൺ എന്നും ഗുഡ് ടൂറെ പ്രൈസിന് പി ടു എന്നും എഴുതും ഇപ്പൊ പി വൺ എന്ന് പറയുമ്പോൾ ഗുഡ് വണ്ണിന്റെ പ്രൈസ് പി റ്റു ഗുഡ് ടുവിന്റെ പ്രൈസ് രണ്ടിന് അഞ്ച് രൂപയാണെന്നാണ് ക്വസ്റ്റിനു തന്നത് ഇനി നമ്മളോട് കൺസെപ്ഷൻ ബണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ് അപ്പോൾ ആദ്യത്തെ കൺസെപ്ഷൻ ബണ്ടിൽ കൺസെപ്ഷൻ ഫണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റിയ രണ്ട് ഗുഡ്സിന്റെ ഈ രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻ അപ്പോൾ ആദ്യത്തെ കൺസെപ്ഷൻ ബണ്ടിൽ എപ്പോഴും വരാ സീറോ സീറോ ആയിരിക്കും അതും വേണേ കൺസ്യൂമർക്ക് ചൂസ് ചെയ്യാൻ പാടില്ലേ അതായത് ഈ സീറോ നമ്മളിങ്ങനെ ഒരു ഒരു കൺസെപ്ഷൻ ഫണ്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗുഡ് ആണ് ഓക്കെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗുഡ് ടൂവും അപ്പോൾ ഇത് കാണിക്കുന്നത് ഗുഡ് വണ്ണും ഇത് ഗുഡ് ടൂ അപ്പം ഇനി അപ്പോൾ ആദ്യത്തെ കൺസെപ്ഷൻ ഫണ്ടിൽ സീറോ സീറോ ഒന്നും ആവാൻ പാടില്ലേ അതായത് കൺസ്യൂമർ തീരുമാനിക്കുകയാണ് ഗുഡ് വണ്ണും ഗുഡ് ടു ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അതൊരു ഒരു കൺസ്യൂമറുടെ ഒരു കൺസെപ്ഷൻ ഫണ്ടിലായിട്ട് നമുക്ക് എടുക്കാമല്ലോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് വൺ ഒരെണ്ണം വാങ്ങിക്കണം ഗുഡ് ടു ഒന്നും വാങ്ങിക്കുന്നില്ല ഓക്കെ അതും നടക്കുമല്ലോ ഗുഡ് വണ്ണിന് അഞ്ച് രൂപയാണ് അപ്പം അഞ്ച് രൂപ ഇവിടെ ആയി ഇവിടെ ഒറ്റ പൈസ ആയിട്ടില്ല നമ്മുടെ കയ്യിൽ ഇരുപത് രൂപ വരെയുണ്ട് അപ്പം രണ്ട് ടു സീറോ എന്ന് എഴുതാലോ ഗുഡ് ടു വാങ്ങിക്കുന്നുണ്ട് ഗുഡ് സോറി ഗുഡ് വൺ രണ്ട് യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ട് ഗുഡ് ടു ഒന്നും വാങ്ങിക്കുന്നില്ല ത്രീ സീറോ എഴുതാലോ അപ്പോൾ മൂന്നതിൻ്റെ അഞ്ച് കഴിയുമ്പോഴും പതിനഞ്ച് രൂപയായിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ഇരുപത് രൂപയുണ്ട് നെക്സ്റ്റ് ഫോർ സീറോ ആവാലോ അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഇവിടെ നമ്മുടെ ഇരുപത് രൂപയും തീർന്നു അപ്പോൾ നമുക്കിനി ഫൈവ് സീറോ എന്ന് പറഞ്ഞൊരു ബണ്ടിൽ കിട്ടില്ല കാരണം ഈ ഫോർ സീറോ എന്ന് പറയുന്ന ഒരു ബണ്ടിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ഇൻകം തീർന്നു ആ കൺസ്യൂമറുടെ ഇൻകം തീർന്നു അല്ലേ നാല് യൂണിറ്റാണ് നമ്മളിവിടെ വാങ്ങിച്ചേക്കുന്നത് ഗുഡ് വൺ അപ്പോൾ ഒരെണ്ണത്തിന് അഞ്ച് രൂപ അപ്പോൾ നാല് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ ഇരുപത് രൂപ ഇവിടെ ആയി കണ്ടോ ആ ഇരുപത് രൂപയായി അപ്പം ഇനി നമുക്ക് ഈ ഫൈവ് സീറോ എന്ന് പറഞ്ഞ് ഈ ഒരു കൺസെപ്ഷൻ ഫണ്ടിൽ ചെയ്യാൻ പറ്റില്ല കിട്ടില്ല അതുകൊണ്ട് ആ കൺസെപ്ഷൻ ഫണ്ടിൽ നമ്മൾ എഴുതരുത് ഓക്കെ അപ്പം അത് നമ്മൾ എഴുതണ്ട അപ്പം ഇത്ര മാത്രമാണോ കൺസെപ്ഷൻ ഫണ്ടിൽ ഉള്ളത് അല്ലല്ലോ നേരെ തിരിച്ച് എഴുതാൻ പാടില്ലേ സീറോ വൺ അതായത് ഗുഡ് വൺ ഒറ്റണ്ണം വാങ്ങിക്കുന്നില്ല ഗുഡ് ടു വരെണ്ണം വാങ്ങിച്ചു അല്ലെങ്കിൽ സീറോ ടു സീറോ ത്രീ സീറോ ഫോർ ഇനി സീറോ ഫൈവ് പറ്റുമോ ഇല്ലല്ലോ ഫൈവ് വരുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആവും നമ്മുടെ കയ്യിൽ ഇൻകം ട്വൻറ്റി ഉള്ളു ഇനി ഇത്രയാണോ ഉള്ളത് അത്ര ഇനി എഴുതാലോ വൺ വണ് എഴുതാൻ പാടില്ലേ വൺ വൺ എന്ന് പറയുമ്പോൾ ഗുഡ് വണ് വരണം ഗുഡ് ടു വരണം അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് രൂപ ഇവിടെ ആയി വൺ 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 ടു എഴുതാൻ പാടില്ലേ ഇപ്പം ഇവിടത്തെ രൂപ പതിനഞ്ച് രൂപയായി വൺ ത്രീ എഴുതാലോ ഇപ്പം ഇവിടാത്ത രൂപയായി ഇതിനഞ്ചും പിന്നെ മൂന്നും പതിനഞ്ച് പതിനഞ്ചും അഞ്ചും ഇരുപത് രൂപയായി അല്ലേ അപ്പിന് വൺ ഫോർ എഴുതാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ട്വൻറ്റി ആയിക്കഴിഞ്ഞില്ലേ വൺ ത്രീ വരെ എഴുതി അപ്പം ഇത്രയാണോ ഇനി പറ്റുന്നത് അല്ലല്ലോ ഇനി എഴുതാൻ പാടില്ലേ വൺ വൺ എഴുതി വൺ ടു എഴുതി വൺ ത്രീ എഴുതി ഇനി നമുക്ക് വേണമെങ്കിൽ ടു വൺ എഴുതാൻ പാടില്ലേ അപ്പോൾ ഇവിടെ എത്ര രൂപ പതിനഞ്ച് രൂപ ഇനി ടു എഴുതാൻ പാടില്ലേ അഞ്ച് ഇവിടെ രണ്ട് യൂണിറ്റ് പത്തായി പത്തൊമ്പത്തി ഇരുപത് അതുപോലെ തന്നെ ത്രീ വണ് എഴുതാലോ ത്രീ വണ് എഴുതുമ്പോൾ ഇവിടെ പതിനഞ്ച് രൂപ അഞ്ച് പതിനഞ്ചും അഞ്ചും ഇരുപത് അപ്പോൾ ഇത്രയും കൺസെപ്ഷൻ ബണ്ടിൽസാണ് നമുക്ക് ഈ ഒരു ഇൻകം വെച്ചിട്ട് ഒരു കൺസ്യൂമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും കൺസ്യൂമർക്ക് തീരുമാനിക്കാം അപ്പോൾ ഇപ്പോൾ കൺസ്യൂമർക്ക് ഗുഡ് വൺ ഒത്തിരി വേണം ഗുഡ് ടു ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ കൺസ്യൂമർക്ക് ഈ ഒരു ബണ്ടിൽ ചൂസ് ചെയ്യാം അല്ലേ ഇവിടെ ഗുഡ് വൺ മൂന്ന് യൂണിറ്റ് കിട്ടുന്നുണ്ട് ഗുഡ് ടു ഒരു യൂണിറ്റേ ഉള്ളൂ അപ്പോൾ അത് വേണമെങ്കിൽ കൺസ്യൂമർക്ക് ചൂസ് ചെയ്യാം കൺസ്യൂമറുടെ ടേസ്റ്റും കൺസ്യൂമറുടെ പ്രിഫറൻസും അനുസരിച്ച് കൺസ്യൂമർ ഇതിൻ്റെ ഉള്ളിലെ ഇഷ്ടമുള്ള ബഡ്ജറ്റുകൾ എടുക്കും ഓക്കേ അപ്പം ഇങ്ങനെയുള്ള ഓരോന്നിനെയാണ് നമ്മൾ കൺസെപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൺസെപ്ഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് ആണ് ബഡ്ജറ്റ് സെറ്റ് അല്ലേ എന്താണ് ഈ ബഡ്ജറ്റ് സെറ്റ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെറ്റ് ഓഫ് ബണ്ടിൽസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഈസ് കോൾഡ് ബഡ്ജറ്റ് സെറ്റ് കൺസ്യൂമർ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽസിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുക

ആ ഒരു സെറ്റിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയാം അപ്പോൾ ബഡ്ജറ്റ് സെറ്റും ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ലസ്താനോർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഈയൊരു ഇക്വേഷനാണ് അവിടെ കണ്ടത് അല്ലേ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇത് നമ്മൾ അങ്ങനെയായിട്ട് വായിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വായിക്കുന്നത് ഇതെന്താ കാണിക്കുന്നത് ഇതിൻ്റെ പേരാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്നും നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്നാണ് കൺസ്ട്രെയിൻ്റെ അർത്ഥം അപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ ബഡ്ജറ്റിൽ വരുന്ന തടസ്സം അല്ലേ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എം എന്ന് പറയുന്നതാണ് കൺസ്യൂമറുടെ ഇൻകമായിട്ട് കണക്കാക്കുന്നത് പി വൺ ആണ് പ്രൈസ് ഓഫ് ഗുഡ് വൺ പി റ്റു ആണ് പ്രൈസ് ഓഫ് ഗുഡ് ടു പിന്നെ എക്സ് വണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് വണ് യൂണിറ്റ് എന്തുമാത്രം ഗുഡ് വൺ വാങ്ങിച്ചു എന്നാണ് ഇപ്പം പത്ത് യൂണിറ്റ് വാങ്ങിച്ചെങ്കിൽ എക്സ് വൺ എന്ന് പറയുന്നത് പത്താകും അപ്പോൾ പി ടു പ്രൈസ് ഓഫ് ഗുഡ് ടുാന്ന് പറഞ്ഞു അതുപോലെ എക്സ് ടു എന്ന് പറയുന്നത് ഗുഡ് ടുവിൻ്റെ എന്തുമാത്രം യൂണിറ്റ് നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതാണ് എക്സ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുറേ കൺസെപ്ഷൻ ബണ്ടിൽസ് നമ്മൾ എഴുതി അല്ലേ അപ്പോൾ ഒരു കൺസ്യൂമർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കൺസെപ്ഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ആയിരിക്കണം അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം നമ്മൾ നേരത്തെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ എഴുതെന്താ പി വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ് പി റ്റു എന്ന് പറയുന്നത് ഫൈവ് ആണ് എം എന്ന് പറയുന്നത് ട്വൻറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മളിടാം ഫൈവ് എക്സ് വൺ പി വണ് പകരം ഫൈവ് ടു പി ടുക്ക് പകരം ഫൈവ് ടു ഫൈവ് എക്സ് ടു ലെസ് ദാൻ അവർ ഈക്വൽ ടു എം ട്വൻറ്റി ആണ് അപ്പോൾ ട്വൻറ്റി ഈ ഒരു ഇക്വേഷനിൽ നിന്നിട്ട് ഉള്ള കൺസെപ്ഷൻ ബണ്ടിൽസ് അതായത് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന കൺസെപ്ഷൻ ബണ്ടിൽ ഇംഗത്തിന്റെ അയാളുടെ ഇംഗത്തിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കണം അങ്ങനെയുള്ള കൺസപ്ഷൻ ഫണ്ടിൽ മാത്രമേ അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ അല്ലേ കുറച്ചുകൂടി ഞാൻ ക്ലിയർ ആക്കി തരാം അയാളുടെ കയ്യിൽ ഇരുപത് രൂപയല്ലേ ഉള്ളൂ അയാൾക്ക് ഒരു കൺസപ്ഷൻ ഫണ്ടിൽ അയാൾ ചൂസ് ചെയ്തു കേട്ടോ ഗുഡ് വണ്ും ഗുഡ് ടൂൻ്റെ കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കൺസപ്ഷൻ ഫണ്ടിൽ അയാൾ ചൂസ് ചെയ്തു പക്ഷെ അത് മൊത്തം കൂട്ടുമ്പോൾ അയാൾക്ക് അമ്പത് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓക്കേ അപ്പൊ ആ ഒരു കൺസപ്ഷൻ ഫണ്ടിൽ അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എന്താ അയാളുടെ ഇൻകം ഇരുപതേ ഉള്ളൂ ആ ഒരു കൺസപ്ഷൻ ഫണ്ടിലെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് എന്ന് പറയുന്നു അപ്പൊ അയാളുടെ ഇൻകത്തിനേക്കാൾ കൂടുതലും അത് അപ്പൊ അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ പറയുന്നതും അതാണ് ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അതായത് ഈ എമ്മിനോട് എമ്മിനോട് ഈക്വലോ അല്ലെങ്കിൽ എമ്മില് താഴെ ഉള്ളതും ആയിട്ടുള്ള സ്പെൻഡ് ആവുന്ന ബണ്ടിൽസ് ആണ് ഒരു കൺസ്യൂമർക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് അതായത് ഗുഡ് വണ് അയാൾ നാല് യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ടെന്ന് വയ്ക്കാം ഫോർ ആണ് വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ ഗുഡ് ടുവും ഫോർ യൂണിറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു അതയാൾക്ക് പറ്റുമോ പറ്റില്ല കാരണം എന്താ ഫൈവ് എക്സ് വണ് എന്ന് പറയുമ്പോൾ ഫൈവ് എന്ന് പറയുന്നത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് അല്ലേ അത് അതേൻറ്റു നാല് യൂണിറ്റ് വാങ്ങിക്കുന്നില്ലേ അപ്പോൾ അതേ ഇൻറ്റു നാലെന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ആയി പിന്നെ ഗുഡ് ടൂവും അയാൾ അതേപോലെ തന്നെ നാല് യൂണിറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര രൂപ വേണം ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത് രൂപ വേണ്ടേ അപ്പോൾ ഈ നാൽപ്പത് രൂപയുള്ള വരുന്നതാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു കൺസപ്ഷൻ ഫണ്ടിലെ കോസ്റ്റ് അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ഇല്ലല്ലോ കാരണം ഇരുപത് രൂപയെ അയാളുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ചൂസ് ചെയ്യാം ഗുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അയാൾ ഒരു യൂണിറ്റ് വാങ്ങിക്കുന്നുള്ളൂ ഗുഡ് ടു അയാൾ മൂന്ന് യൂണിറ്റ് വാങ്ങിക്കാണ്ടെന്ന് ഉദ്ദേശിക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇടാം ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് ഫൈവ് എക്സ് വൺ എന്ന് പറയുന്നത് വൺ അപ്പോൾ ഫൈവ് ഇൻറ്റു എക്സ് വൺ പ്ലസ് ഗുഡ് ടുവിൻ്റെ പ്രൈസും ഫൈവ് അവർ പക്ഷെ മൂന്ന് യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ട് അത് ഇനി നോക്കാം ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ട്വൻറ്റി ആയില്ലേ ഈ ഒരു കൺസെപ്ഷൻ ഫണ്ടിലേക്ക് ചൂസ് ചെയ്യാൻ പാടില്ലേ കാരണം അയാളുടെ ഇംഗത്തിനോട് അത് ഈക്വൽ ആണ് അയാൾക്ക് അത് എന്താ പറയാ അയാൾക്ക് അത് താങ്ങാൻ പറ്റും അയാളെ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റും ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ അയാൾ ഗുഡ് വൺ ഒരു യൂണിറ്റും ഗുഡ് ടു രണ്ട് യൂണിറ്റ് വാങ്ങിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ക്വേഷൻ എങ്ങനെ വരും ഫൈവ് ഇൻറ്റു വൺ പ്ലസ് ഫൈവ് ഇൻറ്റു ടു അല്ലേ അപ്പോൾ ഫൈവ് ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടെൻ അപ്പം മൊത്തം ആ ഒരു ബണ്ടിൻ്റെ കോസ് പതിനഞ്ചായൂ അപ്പം ഇതും ഈ ഒരു ബണ്ടിലായൊക്കെ സെലക്ട് ചെയ്യാൻ പാടില്ലേ അതായത് ഗുഡ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റും ഗുഡ് ടൂ എന്ന് പറയുന്നത് രണ്ട് യൂണിറ്റും അപ്പം ഈ വൺ ടു എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ബണ്ടിലായൊക്കെ ചൂസ് ചെയ്യാൻ പാടില്ലേ കാരണം അതിന്റെ കോസ്റ്റ് പതിനഞ്ച് രൂപ വരുന്നുള്ളൂ അതായത് ഇരുപത് രൂപേനേക്കായും താഴെയാണ് അപ്പം അതൊക്കെ സെലക്ട് ചെയ്യാമല്ലോ അപ്പം അതാണ് ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ പറയുന്നത് ഒരാളുടെ ഇൻകം എമ്മും ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് പി വണ്ണും ഗുഡ് ടൂവിൻ്റെ പ്രൈസ് പി റ്റുമാണെങ്കിൽ അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കൺസെപ്ഷൻ ബണ്ടിൽസ് എന്ന് പറയുന്നത് എമ്മിനോട് ഈക്വലോ അല്ലെങ്കിൽ എമ്മിലെ താഴെയോ ആയിരിക്കണം ലെസ് ദാൻ ഓർ ഈക്വൽറ്റി എം എം എന്ന് പറയുന്നത് അയാളുടെ ഇൻകം അപ്പോൾ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം എന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത് അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ പഠിക്കുന്നുണ്ട് ബഡ്ജറ്റ് ലൈൻ അപ്പൊ എന്താണ് ബഡ്ജറ്റ് ലൈൻ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത്

അപ്പോൾ അതിൽ ചില ബണ്ടിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ട്വൻറ്റി ആയിരുന്നു അപ്പോൾ വൺ സീറോ എന്ന് എടുക്കുക വൺ സീറോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് അഞ്ച് രൂപയായിരുന്നു അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അഞ്ചായിട്ടുള്ളൂ അപ്പോൾ അതിൽ ആളുടെ ഇൻകം ഇരുപത് മൊത്തം ആയിട്ടില്ല അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട നെക്സ്റ്റ് നോക്കുക വൺ ത്രീ വൺ ത്രീ എന്ന് പറഞ്ഞ കൺസപ്ഷൻ വണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഗുഡ് വണ്ണിന് അഞ്ച് രൂപയും പിന്നെ ഗുഡ് ടുവിൻ്റെ മൂന്ന് യൂണിറ്റ് അല്ലേ വൺ ത്രീ എന്ന് പറയുമ്പോൾ അപ്പോൾ പതിനഞ്ച് രൂപ പതിനഞ്ചും അഞ്ചും കൂട്ടുമ്പോൾ ഇരുപത് അപ്പം ആ വൺ ത്രീ എന്ന് പറയുന്ന ആ ഒരു കൺസപ്ഷൻ ബണ്ടിൽ പിന്നെ അതുപോലെ ഏതോള്ളേ ടു എടുക്കാൻ പാടില്ലേ അതായത് ഗുഡ് വൺ രണ്ട് യൂണിറ്റ് വാങ്ങിച്ചു അപ്പം അവിടെ പത്ത് രൂപയായി ഗുഡ് ടു രണ്ട് യൂണിറ്റ് വാങ്ങിച്ചു പത്തും പത്ത് ഇരുപതായി അപ്പോഴും അയാളുടെ ഈക്വൽ ആയി ഇൻഗത്തിനോട് അങ്ങനെ ഒരു കൺസ്യൂമറിന്റെ കൺസ്യൂമറിൻ്റെ ഈക്വൽ ആയിട്ട് കോസ്റ്റ് വരുന്ന ബണ്ടിൽസ് ഉണ്ടല്ലോ അങ്ങനെ ബണ്ടിൽസ് ഉണ്ട് വൺ ത്രീ ടു പിന്നെ ത്രീ വൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ബണ്ടിൽസ് ഉണ്ട് ഈ ബണ്ടിൽസ് എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ലൈൻ എന്താന്ന് പറയാം ബഡ്ജറ്റ് ലൈൻ മീൻസ് എ ലൈൻ ജോയിനിങ് ഓൾ ദ കൺസെപ്ഷൻ ബണ്ടിൽസ് ഇൻ വിച്ച് ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് എൻ്റർ ഇൻകം ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകം മുഴുവനും അയാൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കൺസപ്ഷൻ ബണ്ടിൽസിനെയും ചേർത്തിട്ടുള്ള അതെല്ലാം ചേർത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുമല്ലോ ആ ഒരു ലൈനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും മാത്രമേ നോക്കുന്നുള്ളൂ നമ്മളിതെല്ലാം കറക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ബാക്കി പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എങ്ങനെ എന്താണ് അതിന് ഹോറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇതെല്ലാം വളരെ ആയിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്